നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ 9th ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.1 ആണ്. ഇതിന് മുന്നേ നമ്മൾ പഠിച്ചത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഓർഡറും ഡിഗ്രിയും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓർഡറും ഡിഗ്രിയും എന്താന്ന് പറയണം. പിന്നെ 11 and 12 നമ്മുടെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് d^4y/dx^4 + sin^3′ = 0. അപ്പോൾ എന്താണ് ഓർഡർ ഡിഗ്രി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ്, അപ്പോൾ ഇവിടെ നോക്കിയാൽ d^4 4th ഡെറിവേറ്റീവ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് സിമ്പിളാണ്. ഇനി ഡിഗ്രി എന്ന് പറയുമ്പം ഡിഗ്രി എപ്പോഴും ഡിഫൈൻഡ് ആവില്ല. ആ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ ഡിഗ്രി ഡിഫൈൻഡ് ആവുള്ളൂ. ഇനി അങ്ങനെ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഓർഡർ ഡിസൈഡ് ചെയ്തുല്ല, ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിൻ്റെ പവർ എത്രയാണ് നോക്കുക, ബാക്കിയുള്ള ടേമുകളുടെ പവർ നോക്കരുത്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ ഓർഡർ ഡിസൈഡ് ചെയ്ത ആ ടേമിൻ്റെ പവർ എത്രയാണ് നോക്കിയിട്ട് അതായിരിക്കും നമ്മുടെ ഡിഗ്രി എന്ന് പറയുക. അപ്പോൾ പ്രോബ്ലംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇക്വേഷനിൽ ഇവിടെ 4th ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇതിൻ്റെ 4th ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. ഇനി ഡിഗ്രി നോക്കിയേ, ഡിഗ്രിക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണോ എന്നാണ്. ആണെങ്കിൽ മാത്രമേ ഇവിടെ ഡിഗ്രി ഡിഫൈൻഡ് ആവുള്ളൂ. നോക്കി, ഇവിടെ sin(y^3′)ആണ്. അപ്പോൾ അതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണോ? അല്ല. അപ്പോൾ നോട്ട് ഡിഫൈൻഡ്, ഡിഗ്രി ഇവിടെ ഡിഫൈൻഡ് അല്ല, കാരണം ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ അല്ല ഇൻ ഡെറിവേറ്റീവ്സ്. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കാം, y′ + 5y = 0. y′ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, dy/dx, അതിനെയാണ് നമ്മൾ y′ എന്ന് ഡിനോട്ട് ചെയ്യുക അല്ലേ, +5y = 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഓർഡർ, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഇതിലുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതുപോലെ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ് അല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി അതിൻ്റെ പവർ നോക്കിയേ 1 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രിയും എന്താണ്, 1 ആണ്. ഇനി തേർഡ് ഇക്വേഷൻ, d^s/dt^4 + 3s × d^2s/dt^2 = 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഓർഡർ എത്രയാണ് വരിക, ഇവിടെ നമുക്ക് d^2s/dt^2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഓർഡർ 2 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ് വരിക, ഇതൊരു നോർമൽ പോളിനോമിയൽ ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ അത് ഡിഗ്രി ഡിഫൈൻഡ് ആണ്, അതിൻ്റെ പവർ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 1 ആണ്. ഇവിടെ നോക്കിയിട്ട് പവർ 4 കണ്ടിട്ട് അത് പോയിട്ട് എഴുതരുത്. നമുക്ക് ഓർഡർ വന്നത് ഏതാ, ഈ ഒരു ടേമിൻ്റെയാണ് അല്ലേ, ഇതിനാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ അതിൻ്റെ പവറാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഫോർത്ത് ഇക്വേഷൻ, d^2y/dx^2 + cos(dy/dx) = 0. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓർഡർ എന്താണ്, 2 ആണ്. അതേസമയം ഡിഗ്രിയോ, cos(dy/dx). അപ്പോൾ ഡിഗ്രി ഇവിടെ ഡിഫൈൻഡ് അല്ല, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ അൺഡിഫൈൻഡ് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എടുക്കാം, d^2y/dx^2 = cos(3x + sin)3x. അതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്. നോക്കിയാൽ d^2y/dx^2, അപ്പോൾ ഓർഡർ എത്രയാണ്, order = 2. കണ്ടാ, ഓർഡർ ഇവിടെ 2 ആണ്. ആ സമയം ഡിഗ്രിയോ, അതിൻ്റെ പവർ എത്ര വന്നിരിക്കണേ, 1. ആ ഒരു ടേമിൻ്റെ പവർ വേണം നോക്കാനായിട്ട്. അപ്പോൾ ഡിഗ്രി 1 ആണ്. ഇനി സിക്സ്ത് ഇക്വേഷൻ നോക്കാം, y^3′, അതായത് d^3y/dx^3 (all²) + y^2′ (whole³) + y′ (all²)4 + y^5. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, y^3′ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്ര വരിക, 3 ആണ് വരിക. അതിൻ്റെ പവർ നമ്മൾ നോക്കണം. പിന്നെ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ തന്നെയാ അല്ലേ. അപ്പോൾ അതിൻ്റെ പവർ നോക്കുക, അത് 2 ആണ്. അല്ലാതെ പോയിട്ട് 5 or 4 ഒന്നും എഴുതി വെക്കരുത്. ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ വേണം നമ്മൾ നോക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, ഡിഗ്രി 2 ആണ്. ഇനി സെവൻത് ഇക്വേഷൻ നോക്കാം, y^3′ + 2y^2′ + y′ = 0. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞത് ഏതാണ്, y^3′ അല്ലേ. അപ്പോൾ അതിൻ്റെ ഓർഡർ വരിക 3 ആണ്. അതുപോലെ ഇതിൻ്റെ ഡിഗ്രി, അതിൻ്റെ പവർ എത്രയാണ് വരുന്നത്, 3 വന്നതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഇനി എയ്ത്ത് ഇക്വേഷൻ നോക്കാം, y′ + y = e^x. ഇപ്പോൾ ഇവിടെ y′ ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, അപ്പോൾ ഓർഡർ 1 ആണ്. പിന്നെ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്, അതുകൊണ്ട് ഡിഗ്രി അതിൻ്റെ പവർ എത്രയാണ് വരിക,
ഈ ഒരു ടേമിൻ്റെ പവർ വൺ ആണ്. അപ്പോൾ ഡിഗ്രിയും എന്താണ്? വൺ ആണ്. മനസ്സിലാവണമെന്ന് വിചാരിക്കണു. നമുക്ക് നയൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈ ടു ഡാഷ് പ്ലസ് വൈ ഡാഷ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ നമുക്ക് വൈ ടു ഡാഷ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓർഡർ എത്ര എഴുതാം? ഓർഡർ എന്ന് പറയുന്നത് ടു എഴുതാം. അതിൻ്റെ പവർ നോക്കുക. പിന്നെ ഇതൊരു പോളിനോമിയൽ ഇക്വേഷനാണ്. അത് ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ പവർ എത്ര വരിക? വൺ ആണ്. അപ്പോൾ ഇവിടെ ഡിഗ്രി വണ്ണും ഓർഡർ ടു ആണ്. ഇനി ടെൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ടു ഡാഷ് പ്ലസ് ടു വൈ ഡാഷ് പ്ലസ് സൈൻ വൈ. അപ്പോൾ തന്നെ അറിയാതൊരു പോളിനോമിയൽ ഇക്വേഷൻ അല്ല. അപ്പോൾ ഡിഗ്രി ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിക്കുക. പിന്നെ ഓർഡർ എത്ര വരിക? ഓർഡർ നമുക്കിവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വൈ ടു ഡാഷ് അല്ലേ, സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഓർഡർ എന്ത് വരും? ടു വരും. അതേസമയം ഡിഗ്രിയോ? ആ ഡിഗ്രി വരും, സൈൻ വൈ ആണല്ലോ. സോറി സൈൻ വൈ വരാം, സൈൻ എക്സ് ഒക്കെ വരാം. സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് അങ്ങനെ വരുമ്പോൾ നമ്മളത് പോളിനോമിയൽ ഇക്വേഷൻ അല്ല എന്ന് പറയാം കേട്ടോ. സോറി. അപ്പോൾ ഇവിടെ സൈൻ വൈ ഈക്വൽ ടു സീറോ എന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ വൈ ടു ഡാഷിൻ്റെ പവർ എത്രയാണ്? വൺ ആണ്. അപ്പോൾ ഡിഗ്രി വൺ ആണ്. അപ്പോൾ ഡിഗ്രിക്ക് മാത്രമാണ് നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരിക. ഓർഡർ പെട്ടെന്ന് കാണാൻ പറ്റും. ഈ ഇലവൻത്ത് ഇക്വേഷൻ്റെ ഡിഗ്രി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാത്രം ഡിഗ്രി കണ്ടുപിടിച്ചാൽ മതി. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡിഗ്രി കാണാൻ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണെന്ന്, അത് ആദ്യം ചെക്ക് ചെയ്തിരിക്കണം. നോക്കിയാൽ സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ്. പിന്നെ നിങ്ങൾ പോയിട്ട് നമ്പറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ നോക്കിയേ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ വരിക? ഓർഡർ ഇസ് ഈക്വൽ ടു ടു. കണ്ട, വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഓർഡറും ഡിഗ്രിയും എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു എക്സസൈസ് വളരെ ഈസി ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.